പേ ചാനലുകളുടെ അമിത നിരക്കിനെതിരെ ശക്തമായ സമരപരിപാടിയുമായി മുന്നോട്ട് പോകുമെന്ന് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന അധ്യക്ഷൻ അബൂബക്കർ സിദ്ദിഖ്. ഉപഭോക്താവിന് പരമാവധി നിരക്ക് കുറച്ചു കൊടുക്കുവാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും അദ്ദേഹം കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. സിഒഐ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് സാറാണ് ഇപ്പോൾ നമുക്കൊപ്പമുള്ളത്. സാർ, ഈ നിരക്ക് വർധനവുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രതിസന്ധിയാണ് ഇപ്പോൾ ഉള്ളത്. പ്രത്യേകിച്ച് സാധാരണ ജനങ്ങൾക്ക് താങ്ങാവുന്നതിനപ്പുറമാണ് ഈ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിലൂടെ ഈ അവരും അനുഭവിക്കേണ്ടി വരുന്നത്. ഈ ചെറുകിട ഓപ്പറേറ്റർമാരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ഈ വിഷയത്തിൽ ഇപ്പോഴത്തെ ഒരു നിലപാട്? കേബിൾ ടി വി ഓപ്പറേറ്റർ അസോസിയേഷൻ ഏറ്റവും ചുരുങ്ങിയ നിരക്കിൽ ചാനലുകൾ കൺസ്യൂമറിൽ എത്തിക്കുക എന്ന നിലപാടാണ് സ്വീകരിച്ചു വരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ പലപ്പോഴും പ്രത്യേകിച്ച് പേ ചാനലുകൾ, ആളുകൾക്ക് ഏറ്റവും താല്പര്യമുള്ള ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള ചാനലുകൾ പേ ഫോർമാറ്റിലാണ്, അവർ നിരക്കുകൾ ഇടയ്ക്കിടയ്ക്ക് വർദ്ധിപ്പിക്കാറുണ്ട്. അതിനൊരു കടിഞ്ഞാണിടാൻ എന്ന രീതിയിലാണ് TRI NTO 1 എന്ന് പറഞ്ഞുകൊണ്ട് താരിഫ് ഓർഡർ പ്രഖ്യാപിച്ചത്. ഓരോ ചാനലിനും പ്രത്യേക നിരക്ക്. യഥാർത്ഥത്തിൽ ആ താരിഫ് ഓർഡർ വന്നെങ്കിലും നിരക്ക് വർദ്ധിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. നേരത്തെ കേരളത്തിൽ ലഭ്യമായ എല്ലാ പേ ചാനലുകളും ഉൾപ്പെടെ 200 രൂപയ്ക്ക് കൺസ്യൂമർക്ക് കൊടുക്കാൻ പറ്റിയെങ്കിൽ താരിഫ് ഓർഡർ വന്നതോടുകൂടി അതിൻ്റെ നിരക്ക് 250 മാറുക ചെയ്തിട്ടുള്ളത്. അത് തന്നെ കുറച്ച് അത്രയധികം ചാനലുകൾ കൊടുക്കാനും കഴിഞ്ഞില്ല. ഇപ്പോൾ NTO 2 എന്ന് പറഞ്ഞ ഒന്ന് നടപ്പിലാക്കി. ഇത് അശാസ്ത്രീയമാണെന്നും അതുകൊണ്ട് നിരക്ക് കുറക്കണമെന്നുമുള്ള ഉദ്ദേശത്തോടുകൂടി NTO 2 എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ടുവന്നെങ്കിലും അത് നടപ്പിലാക്കാൻ ബ്രോഡ്കാസ്റ്റർമാർ സമ്മതിച്ചില്ല. അതിനെ മറികടന്നുകൊണ്ട് NTO 3 എന്ന് പറഞ്ഞിട്ടൊരു സാധനം വന്നിരിക്കുകയാണ്. NTO 3 ഇപ്പോൾ നിലവിലുള്ള NTO 1 വലിയ രീതിയിലുള്ള നിരക്ക് വർധനവുണ്ടായിട്ടുള്ളത്. ഇപ്പം ഏഷ്യാനെറ്റ് ഉൾപ്പെടുന്ന സ്റ്റാറിൻ്റെ 9 ചാനലുകളുടെ പാക്കേജിന് നേരത്തെ 39 രൂപയാണെങ്കിൽ ഇപ്പോൾ അത് 54 രൂപ, 15 രൂപയുടെ വർധനവുണ്ടായിരിക്കുന്നത്. സി കേരളം എന്ന് പറയുന്ന മലയാളം ചാനൽ 10 പൈസയായിരുന്നു, അത് 10 രൂപയാക്കി വർദ്ധിപ്പിച്ചിരുന്നു. ഇങ്ങനെ ഓരോ ചാനലുകൾക്കും നിരക്ക് വർദ്ധിപ്പിക്കുകയാണ്. ഇത് സ്വാഭാവികമായിട്ടും കൺസ്യൂമറുടെ നിരക്കിൽ വർധനവുണ്ടാകും. ഇതിനെതിരായ ഒരു പ്രൊട്ടക്ഷനാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ നമ്മൾ കേരള ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. പക്ഷേ കോടതി ഇതിനകത്ത് ഇതുവരെയും ഒരു ഇടപെടലും നടത്തിയിട്ടില്ല. ഇത്രയും ദിവസം ചാനൽ സ്വിച്ച് ഓഫ് ചെയ്തുകൊണ്ട് കൺസ്യൂമറെ ബുദ്ധിമുട്ടിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. കൺസ്യൂമർക്ക് പരമാവധി നിരക്ക് കുറച്ചു കൊടുക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ശ്രമമാണ് ഇപ്പോൾ നമ്മൾ തുടരുന്നത്. ഈ ഘട്ടത്തിൽ ഏത് നിലപാടുമായി ഇപ്പോൾ ഈ സമരവുമായി ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുമോ? തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു പ്രൊട്ടക്ഷൻ എന്ന നിലക്ക് നമ്മൾ NTO 2 എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടില്ല. NTO 2 എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാത്തതുകൊണ്ടാണ് ചാനലുകൾ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കോടതിയിൽ പോയി അനന്തമായി ഈ ചാനലുകൾ സ്വിച്ച് ഓഫ് ചെയ്ത് കൺസ്യൂമറെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചാൽ നമ്മൾ ആഗ്രഹിക്കാത്തതുകൊണ്ട് തന്നെ ഈ NTO 2 എഗ്രിമെൻറ്റ് കോടതി വിധിക്ക് അനുസൃതമായ ഒരു ഒബ്ജക്ഷൻ ചെയ്തുകൊണ്ട് നമ്മൾ സൈൻ ചെയ്യാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ചാനലുകൾ ഓണാവും. ഓണായാൽ നമ്മൾ പരമാവധി കൺസ്യൂമറെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും.